سيدنا رسول الله صلى الله عليه وسلم തങ്ങളുടെ പ്രിയപ്പെട്ട മകളല്ലേ ഫാത്തിമ ബീവി ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അലി തങ്ങളെ വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയാൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയാൽ വല്ല യുദ്ധത്തിനും പോയി തിരിച്ചു വരുമ്പോഴേക്ക് അലി തങ്ങൾ മക്കളെ കാണാറുണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നോക്കുമ്പോ ആകം വലിഞ്ഞൊട്ടിയിട്ടുണ്ടാകും ഫാത്തിമയോട് ചോദിക്കുന്നു അലി തങ്ങൾ എന്ത് പറ്റി ഫാത്തിമ മക്കളാകെ തളർന്നു പോയിട്ടുണ്ടല്ലോ മലിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടിയുണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ പോയത് മുതൽ ഇവർ അരിഭക്ഷണം കഴിച്ചിട്ടില്ല ഗോതമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ഈ വീട്ടിലുണ്ടായിരുന്നത് അൽസ്വദാൻ കാരക്കയും വെള്ളവും മാത്രമാണ് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് എന്റെ ഫാത്തിമ ഇതൊന്നും ആരെയും അറിയിക്കാത്തത് ഈ വിവരം എന്നോട് പറഞ്ഞൂടായിരുന്നോ അപ്പോഴാണ് ഫാത്തിമ പറയുന്നത് അലി തങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ ഏൽപ്പിച്ചു തരുമ്പോ എനിക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട് ഫാത്തിമ നിന്റെ ഭർത്താവ് എന്താണോ നിനക്ക് കൊണ്ടുവന്നു തരുന്നത് അതല്ലാതെ അതിനപ്പുറം നീ ചോദിക്കല്ല ഇല്ലാത്തതിനു വേണ്ടി വാശി പിടിക്കാൻ പാടില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട പിതാവായ നബിയുന മുഹമ്മദ് മുസ്തഫ ആരാണിത് പറയുന്നത് മുഅ്മിനീങ്ങളെ ഇരുപത്തിയൊന്നോളം സാമ്രാജ്യത്തിന്റെ അധിപനായ രാജാവായിരുന്ന നബിയുന മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന് കല്യാണം കഴിച്ചു വിടുമ്പോ മകൾക്ക് കൊടുത്ത ഉപദേശമാണിത് യോജിക്കണം നമ്മൾ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഇന്നത്തെ അവസ്ഥക്ക് എന്തായിരിക്കും ഭർത്താവിനോടൊരു വസ്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെന്തായിരിക്കും അവരുടെ അവസ്ഥ ഭർത്താക്കന്മാരോടുള്ള അവരുടെ സമീപനങ്ങൾ എങ്ങനെയായിരിക്കും ആലോചിക്കേണ്ടതുണ്ട് ഹനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോകുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ നിസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടിയാൽ ഇയാളങ്ങ് ഓടിപ്പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബാക്കളെ ഏൽപ്പിച്ചു ഇന്ന് അദ്ദേഹം പോകുമ്പോ പിടിച്ചു കൊണ്ടുവരണം അന്നും ഈ സഹാബി സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം കൂട്ടിയതും ഇയാൾ ഓടി സഹാബാക്കൾ പിന്നാലെ പോയിട്ട് അയാളെ പിടിച്ചു കൊണ്ടുവന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഹാജരാക്കി അള്ളാഹുവിന്റെ റസൂൽ അയാളോട് ചോദിക്കുന്നുണ്ട് മോനെ എന്തിനാണ് സലാം കൂട്ടിയ ഉടനെ ധൃതി പിടിച്ചിങ്ങനെ ഓടുന്നത് അപ്പോഴാണ് അയാൾ പറയുന്നത് യാ റസൂലല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നവിടെ കാത്തു നിൽക്കുന്നുണ്ട് മുഖം മുഖവും മുങ്കയും ഒഴിച്ചുള്ള ഭാഗം മറച്ചിട്ട് അവൾക്ക് നിസ്കരിക്കണമെങ്കില് ഞാൻ ഉടുത്തതായി വസ്ത്രം കൂടി അതിലേക്ക് ചേർക്കേണ്ടതുണ്ട് എനിക്കും എന്റെ ഭാര്യയ്ക്കുമായി തുച്ഛമായ വസ്ത്രം മാത്രമേ ഉള്ളു നബിയെ അതിനുവേണ്ടിയാണ് ഞാൻ ധൃതി പിടിച്ചു ഓടുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂലിനാകെ സങ്കടമാവുകയാണ് സഹാബത്തിനോട് പറയുന്നുണ്ട് സഹാബാക്കൾ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് വസ്ത്രങ്ങളൊക്കെ സ്വരൂപിച്ച് കൊണ്ടുവന്നു കൊടുത്തു റസൂലിനെ കുറെ പണവും കൊണ്ടുവന്നു കൊടുത്തു ഈ പണവും വസ്ത്രങ്ങളൊക്കെ ഈ സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു സഹാബി വസ്ത്രങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത്ര നേരമായിട്ട് എന്റെ ഭർത്താവ് എത്തിയില്ലല്ലോ കണ്ടപാട് ചോദിച്ചു എന്തേ നിങ്ങൾ വൈകിയത് ഇപ്പോഴാണ് അയാൾ പറയുന്നത് പ്രിയപ്പെട്ടവളെ
ഞാൻ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഓടാൻ നോക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ നമ്മുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തതാണ് അല്ലാഹുവിന്റെ റസൂൽ അനുചരന്മാരോട് സദഖ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ വസ്ത്രം കൊണ്ടുവന്ന് തന്നതാണ് അതാണ് നേരം വൈകാൻ കാരണമായതെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ പാഠമാണ് ഈ മഹദി നമുക്ക് അമാശക്കൈതൽ ഹബീബ ഇലൽ ഹബീബ ഒരു ഹബീബിന്റെ കാര്യം മറ്റൊരു ഹബീബിനോട് പരാതി പറയുകയാണോ അല്ലാഹുവാകുന്ന ഹബീബ് നമുക്ക് വസ്ത്രം തരാത്തതിന്റെ കാരണം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണോ അത് മോശമായി പോയി കേട്ടോ നിങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി ഒരു സഹോദരിയുടെ നാവിൽ നിന്ന് വന്ന വർത്തമാനമാണ് നിങ്ങളില്ലായ്മയുടെ കഥ പറഞ്ഞത് വളരെ മോശമായി പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഉമ്മമാര് ജീവിച്ചിരുന്നു മുഅ്മിനീങ്ങളെ